വിശുദ്ധ ബൈബിൾ പഠിപ്പിച്ചു, നീ എല്ലാരോടും സൗഹൃദം സ്ഥാപിച്ചോളൂ, പക്ഷെ ആയിരത്തിൽ ഒരുവനിൽ നിന്ന് മാത്രമേ, വളരെ കുറച്ചു പേരിൽ നിന്ന് മാത്രമേ ഉപദേശങ്ങൾ സ്വീകരിക്കാവൂ. അതുകൊണ്ടാണ് ബൈബിൾ പഠിപ്പിച്ചത്, ജ്ഞാനം തേടുന്നവനും അറിവ് തേടുന്നവനും ഭാഗ്യവാന്മാർ. കാരണം അത് സ്വർണത്തെക്കാളും വെള്ളിയെക്കാളും ശ്രേഷ്ഠവും ഡയമണ്ടിനേക്കാൾ അമൂല്യവുമാണെന്ന് ബൈബിൾ പഠിപ്പിച്ചു. പക്ഷെ നിനക്കോ സ്വർണ്ണമിടുന്നതാണ് ഇഷ്ടം. വിഡ്ഢിപ്പണ്ടാരമായ സുന്ദരിക്ക് സ്വർണമിട്ട് അലങ്കരിച്ചുകൊണ്ട് നടക്കും. എന്നാൽ അറിവും ജ്ഞാനവുമുള്ള ഒരു പെൺകുട്ടി, അവളാണ് യഥാർത്ഥത്തിൽ ഡയമണ്ട് എന്ന് ഞാൻ പറയും. ആലോചിച്ച് നോക്ക്. എസ് ഓർണോ? യെസ്. നിന്റെ വാ തുറന്നാൽ ജ്ഞാനം മുത്തുകൾ പോലെ വരണം. ഉത്തമയായ സ്ത്രീ എങ്ങനെയെന്ന് ബൈബിൾ പഠിപ്പിച്ചിട്ടുണ്ട്. അവൾ വാ തുറന്നാൽ ജ്ഞാനം മുത്തുകൾ പോലെ വരും. ഡയമണ്ടുകളാണ്. അവളുടെ വാക്കുകളെ വിലമതിക്കൂ. അത് തന്നെയാണ് ഭാരത സംസ്കാരം. ഭാരതത്താൽ ഭീകരമായ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയാം. ലോകത്തിലെ ഒന്നാം നമ്പർ കോടീശ്വരന്മാരിൽ ഒരാളായ മൈക്കൽ ഷുമാക്കർ, ഫോർമുല നമ്പർ വൺ ഡ്രൈവർ, വായിച്ചിട്ടുണ്ടാവുമല്ലോ. ആൽസ് പർവ്വതത്തിന്റെ മുകളിൽ ഐസ് സ്കേറ്റിംഗ് മകനെയും കൊണ്ട് ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയി. 45 വയസ്സുള്ള മൈക്കൽ ഷുമാക്കർ, ബില്യൺസ് ഓഫ് ഡോളേഴ്സ്, ബില്യൺസ് ഓഫ് ആരാധകർ. ഞാനിപ്പോ ഇവിടെ കാണിച്ചു തരും. അദ്ദേഹം വെറുതെ ഒന്ന് തട്ടി തല ഐസിൽ തട്ടി വീണു കഴിഞ്ഞതാ ഇപ്പം ഫ്രാൻസിൽ കിടപ്പുണ്ട്, ബ്രെയിൻ ഡാമേജ്. ഇനിയൊരു 40 വർഷം ആ മനുഷ്യൻ ജീവിച്ചിരിക്കുമെങ്കിൽ അയാളുടെ ബാങ്കിലുള്ള കോടാനുകോടി രൂപ കൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? ഇല്ല. അപ്പം ബൈബിൾ വചനം ഫ്രാൻസിലാണെങ്കിലും അന്റാർട്ടിക്കയിലാണെങ്കിലും ആഫ്രിക്കയിലാണെങ്കിലും കേരളത്തിൽ മട്ടാഞ്ചേരിയിലാണെങ്കിലും വചനം സുവിശേഷം സത്യമാണ്. നീ ഭാഗ്യവാനാണോ നിർഭാഗ്യവാനാണോ എന്ന് തീരുമാനിക്കേണ്ടത് നിന്റെ മരണത്തിലൂടെയാണ്. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കേണ്ടത് കാറുതാ, മൊബൈലിതാ, 3G ഫോർ ജിതാ, ലെഗിൻസ് ദാ, ജീൻസ് ദാ എന്നല്ല, ദൈവമേ എനിക്ക് നല്ലൊരു മരണം തരണേ എന്നാണ്.